ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചിക്കൻ കുറുകുറെ സ്റ്റിക്കിന്റെ ഫൈനൽ ഡിഷ് റെഡി ആയിട്ടുണ്ട് സെർവിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഡിഷ്. നമ്മുടെ ചിക്കൻ ഫില്ലറ്റിന്റെ ഒക്കെ പോലെ തന്നെയാണ്, പക്ഷെ ആ ബാറ്ററിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. സോ ഇതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സംഭവമാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റംദാൻ കരീം. ഓക്കെ, അപ്പൊ നമ്മള് റംദാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വെൽക്കം ടു വ്ലോഗ് 1983 കഫേ 83. നമ്മൾ ഇന്ന് ഒരു റംദാൻ ഇഫ്താർ വിഭവമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓരോ ചിക്കൻ കൊണ്ടുള്ള ഒരായിട്ടാണ് ചിക്കൻ കുർക്കുറെ സ്റ്റിക്ക്. നമ്മള് കഴിക്കുന്ന കുർക്കുറ അല്ലേ, കുർക്കുറെ ആ ഒരു സ്റ്റൈലിലുള്ള ആ ഒരു രീതിയിലുള്ള ചിക്കൻ ആണ്. അതിന് നമുക്ക് വേണ്ടത് ചിക്കൻ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമുക്ക് വേണ്ട ചിക്കൻ. ഈ ബോൺലെസ് ചിക്കനെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്ത ചിക്കനാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് നമ്മൾ കുറച്ച് ഈ ഗാർലിക് പേസ്റ്റ്, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ കുറച്ച് പെപ്പർ, ഇതൊക്കെ ടേസ്റ്റിനുള്ളതാണ്. നമ്മൾ എത്രയാണോ പോർഷൻ എടുത്തിരിക്കുന്നത് അതിനുള്ള രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ റെഡ് ചില്ലി, പിന്നെ സോൾട്ട് ടു ടേസ്റ്റ്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ലെമൺ എക്സ്ട്രാക്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും ടേസ്റ്റിനാണ്. ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ലെമൺ എക്സ്ട്രാക്ട് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഐറ്റം ഈ ഒരു എഗ്ഗിൻ്റെ യെല്ലോ പോർഷനാണ് നമുക്ക് വേണ്ടത്, വൈറ്റ് അല്ല, യെല്ലോ പോർഷൻ. അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ ഒരു 1 hour എങ്കിലും നമ്മൾ ഇതിനൊന്ന് മാറിന്, ഇത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 hour എങ്കിലും ഇത് എടുത്ത് വെക്കണം. 1 to 2 hours ആണ്. എത്ര എടുത്ത് കൂടുതൽ എടുത്ത് വെക്കുന്നു അത്ര അനുസരിച്ച് മസാല ഇതിൽ പിടിക്കും, അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ, നമ്മളിനി ഈ ചിക്കനെ ഫ്രൈ ചെയ്യാനുള്ള ഒരു ബാറ്റർ റെഡിയാക്കണം. ഈ ബാറ്ററിന് നമുക്ക് വേണ്ടത് ഒരു 2 teaspoon മൈദ, അതുപോലെ 2 teaspoon റൈസ് പൗഡർ, 1 teaspoon റവ, 1 teaspoon കോൺഫ്ലവർ ഉപ്പ് ടേസ്റ്റിന്, പിന്നെ കുറച്ച് പെപ്പർ. ഇതാണ് നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്ക് ബാറ്റർ റെഡിയാക്കാം. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള, നേരത്തെ നമ്മൾ എഗ്ഗിൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ സോറി നേരത്തെ എഗ്ഗിൻ്റെ യെല്ലോ എടുത്തിട്ടുണ്ടായിരുന്നു, എഗ്ഗിൻ്റെ വൈറ്റ് പോർഷൻ, റിമൈനിങ് വൈറ്റ് പോർഷൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം, അധികം വെള്ളം ആവരുത്, കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. നമ്മളൊരു ദോശ ബാറ്റർ ഉണ്ടാക്കുന്ന പോലെ ബാറ്റർ ഉണ്ടാക്കുകയാണ്. ഈ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഹാൻഡ് മിക്സറോ അല്ലെങ്കിൽ നോർമൽ സ്പൂൺ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഈ ചിക്കൻ നമ്മളിനി ഇതിൽ, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചുള്ള ചിക്കൻ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഈ ബാറ്റർ നന്നായിട്ട് മിക്സ് ആവണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അടുത്ത പ്രോസസ്സാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ അടുത്ത പ്രോസസ്സിന് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ ചിക്കൻ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഈ നമ്മുടെ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. സ്റ്റൗ സിമ്മിലിട്ട് വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വെയിറ്റ് ചെയ്യണം, കാരണം ചിക്കൻ്റെ കംപ്ലീറ്റ് അതിൻ്റെ ഒരു വേവ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ബ്രൗണിഷ് എല്ലോ ആവുന്നതിനനുസരിച്ച് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് നേരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഏകദേശം വേവായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ചിക്കൻ കുറുകുറെ സ്റ്റിക്കിന്റെ ഫൈനൽ ഡിഷ് റെഡി ആയിട്ടുണ്ട് സെർവിങ്ങിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ ഡിഷ്. നമ്മുടെ ചിക്കൻ ഫില്ലറ്റിന്റെ ഒക്കെ പോലെ തന്നെയാണ്, പക്ഷെ ആ ബാറ്ററിന്റെ ടേസ്റ്റ് ഡിഫറെന്റ് ആണ്. സോ ഇതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി സംഭവമാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നമ്മുടെ സ്ഥിരം ടെസ്റ്റർക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, റമദാനിലൊക്കെ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി ഐറ്റമാണ് ചിക്കൻ കുറുകുറെ സ്റ്റിക്ക് എന്നുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, സോ വൺസ് അഗൈൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനല് നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, റംദാൻ മുബാറക്.